നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും അതേപോലെ തന്നെ ISL കുറിച്ചുമുള്ള അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ മച്ചമാരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. മച്ചമാരെ, ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ദുഃഖവാർത്ത പകരുന്ന ന്യൂസാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 107 സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ അത് മൂന്ന് സ്ഥാനം കുറഞ്ഞ് ഇപ്പോൾ 104 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്താ നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ജൂലൈയിൽ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന മറ്റൊരു ന്യൂസ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മിക്കവാറും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ആയിരിക്കും പ്രീ സീസൺ നടക്കാൻ പോകുന്നതെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ മച്ചമരാടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി FC ഒരു ഫ്രണ്ട്ലി മത്സരം വിജയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതും വിദേശ രാജ്യത്തുള്ള ക്ലബ്ബുമായിട്ടാണ് ഫ്രണ്ട്ലി മത്സരം കളിച്ചത്. അതുപോലെ തന്നെ ഇന്നും ഒരു ഫ്രണ്ട്ലി മത്സരം മുംബൈ സിറ്റി FC കളി അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബ്ബുമായിട്ടാണ് മുംബൈ സിറ്റി FC ഫ്രണ്ട്ലി മത്സരം. രണ്ടാമത്തെ ഫ്രണ്ട്ലി മത്സരമാണ് ഈ ടീമുമായിട്ട് തന്നെ. എന്തായാലും AFC ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മുംബൈ സിറ്റി FC ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മികച്ച ഒരു കളി തന്നെയാണ് മുംബൈ സിറ്റി FC കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഒരു വിജയം മുംബൈ സിറ്റി FC കരസ്ഥമാക്കിയത് കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് എല്ലാ ആരാധകർക്കും അറിയാം മെസ്സി ഈസ്റ്റ് ബംഗാൾ കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ നോട്ടമിട്ടിരിക്കുകയാണ്. എന്തായാലും ബാംഗ്ലൂർ FC ഡിഫൻഡറായി കളിച്ചുകൊണ്ടിരിക്കുന്ന സാർത്ഥക് ഗുലോയിനെ തന്നെ ടീമിലെത്തിക്കാനാണ് ഇപ്പോൾ മെസ്സി ഈസ്റ്റ് ബംഗാൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ബാംഗ്ലൂർ FC താരത്തിനെ വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.